Film olabilir. കല്യാണേന്ദ്ര കേരള നിർമ്മിതിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയമെങ്കിലും അതിൽ ഞാനൊരു വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഞാൻ വിഷയം എനിക്കറിയാവുന്ന കാര്യങ്ങളിലേക്ക് മാറ്റുക. ഈ നിർമ്മിതി എന്നൊക്കെ പറയുന്നത് വിദഗ്ധന്മാർ ചെയ്യേണ്ട കാര്യമാണ്. ഞാനതിന് ഒരു വിദഗ്ധനാണ്. പിന്നെ നിർമ്മിതി ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, ഒന്ന്, കേരളത്തിൻ്റെ ജിയോ ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചറിനെ സംബന്ധിച്ച് ഈ നിർമ്മിതി ചെയ്യുന്നവർക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൻ്റെ ജിയോ ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായി ദുർബലമായ ഭൂഗർഭ ഘടനയുള്ള ഒരു ഭൂപ്രദേശമാണ് കേരളം. കേരളത്തെക്കുറിച്ച് ഇന്നലെ വരെ നാം മനസ്സിലാക്കി വെച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് ഗ്യാപ്പുകളാണ് ഉള്ളത്. ഒന്ന്, ബംഗാളിനും ആസാമിനും ഇടയ്ക്കുള്ള സിലിഗുരി ഗ്യാപ്പ്. രണ്ടാമത്തേത് നമ്മുടെ പാലക്കാട് ഗ്യാപ്പ്. പാലക്കാടിനും നെല്ലിയാമ്പതിക്കും ഇടയിലുള്ള 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഗ്യാപ്പ്. പാലക്കാട് ഗ്യാപ്പിന് വടക്കു ഭാഗം രൂപാന്തരപ്പെട്ടതിന് ശേഷം 300 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് ഗ്യാപ്പിന് തെക്ക് ഭാഗം രൂപാന്തരപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നാം ഇപ്പോ നിൽക്കുന്ന ഈ ഭൂപ്രദേശം പാലക്കാട് ഗ്യാപ്പിന് വടക്ക് ഭാഗത്തേക്കാൾ മൂപ്പ് കുറഞ്ഞിട്ടുള്ള ഭൂപ്രദേശമാണ്. 300 കോടി വർഷങ്ങളുടെ ഇളപ്പമുള്ള ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭൂമിക്ക് മീതെ ഭൂമിക്ക് ആഘാതമേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിധത്തിലുമുള്ള ഇടപെടലുകൾ നടത്താൻ പാടില്ലാത്തതാണ്. ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഭൂമിക്ക് ആഘാതമേൽപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും ഭൂമി സ്വയമേവ ഇടിഞ്ഞു താഴുന്ന, മലയിടിച്ചിലുണ്ടാവുന്ന, ഉരുൾപൊട്ടലുണ്ടാവുന്ന ഭൂപ്രകൃതിയാണ് ഈ മേഖലയ്ക്കുള്ളത്. അപ്പൊ ഇത് സംബന്ധിച്ച് ഇതുവരെയുള്ള നമ്മുടെ ശാസ്ത്ര ധാരണകൾ, കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രീ കാംബ്രിയൻ ഷീൽഡിൽപ്പെട്ട സ്ഥലമാണ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുമുള്ള ഭൂചലനം പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഉറച്ച കട്ടിപ്പാറയുള്ള ഭൂപ്രദേശമാണ് കേരളം എന്നാണ് നാം ഇതുവരെ വരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ആ ധാരണ മാറുകയാണ്. അങ്ങനെയല്ല, കേരളം വളരെ ദുർബലമായ ഭൂഗർഭഘടനയുള്ള സ്ഥലമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, കേരളം വളരെ ചെറിയൊരു സ്ട്രിപ്പാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും ഒരു നാക്കില തുണ്ടുപോലെ ഒടിഞ്ഞ് പടിഞ്ഞാറേക്ക് അറബിക്കടലിലേക്ക് 70 ഡിഗ്രിയോളം ചെരിഞ്ഞ് കിടക്കുന്ന ചെറിയ ഒരു സ്ട്രിപ്പ്. ഏതാണ്ട് ശരാശരി 35 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഒരു ചെറിയ സ്ട്രിപ്പിൽ എന്തെല്ലാം സ്ഥിതി ചെയ്യുന്നു എന്ന് നാം ഒന്ന് പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ 71 വൻകിട അണക്കെട്ടുകളും 200ഓളം ചെറുകിട അണക്കെട്ടുകളും ഈ ചെറിയ സ്ട്രിപ്പിനകത്തുണ്ട്. ഏതാണ്ട് 1400 TMC ജലമാണ് കേരളത്തിന്റെ ഭൗമ പാളികൾക്ക് മീതെ സംഭരിച്ച് നിർത്തിയിട്ടുള്ളത്. ഇത്രയും വെയിറ്റ് താങ്ങുവാൻ, ഇത്രയും ജലശേഖരത്തിന്റെ വെയിറ്റ് താങ്ങുവാൻ കേരളത്തിന്റെ ഭൗമ പാളികൾക്ക് ശേഷി ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
ദൈവത്തിന്റെ നാടാണ്, ചെറുത്താന്റെ നാടാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാലമായി നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും കേരളീയർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കല്ലും കമ്പും കെട്ടും സിമെന്റ് ഇട്ടുക എല്ലാം കൂടെ ഭൂമിക്ക് വീതം ഒരു നിശ്ചിത കേന്ദ്രത്തിൽ കയറ്റിവെച്ചാൽ അത് ഭൂമിക്ക് താങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യം കേരളം ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം കൊച്ചി ഒരുപക്ഷെ ഏത് നിമിഷവും അറബിക്കടലിലേക്ക് പോവാം. ഇനി കൊച്ചി മാത്രമല്ല വ്യവസ്ഥ, കേരളം ഒട്ടാകെ തന്നെ വേണമെങ്കിൽ പോവാം. കാരണം ഈ 70 ഡിഗ്രിയോളം ചെരിഞ്ഞ് അറബിക്കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കേരളം ഈ പാറകൾ തമ്മിലുള്ള പൊളിത്തിപ്പിടുത്തം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ആ പാറയടലുകൾ ഭൂമിക്ക് മീതെ നിശ്ചിത കേന്ദ്രത്തിൽ ഭൂമിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം കയറ്റി വെക്കുന്ന അണക്കെട്ടുകൾ പോലുള്ള സംവിധാനത്തിലൂടി ജലശേഖരം നിറയുമ്പോൾ ഈ കൊളുത്തിപ്പിടുത്തം നഷ്ടപ്പെടാനും പാറയടലുകൾ അടർന്ന് അമർന്ന് ഇരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഈ കേരളം എന്ന് പറയുന്ന ഭൂവിഭാഗം ഒട്ടാകെ തന്നെ വേണമെങ്കിലും അറബിക്കടലിലേക്ക് ഒഴുകി പോയാലും അത്ഭുതമില്ല. അത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പൊ കൊച്ചി നഗരത്തിൽ നിന്ന് നമ്മുടെ കടൽ ആരംഭിക്കുന്ന സ്ഥലം നമ്മൾ പരിശോധിച്ചാൽ കൊച്ചിയുടെ തീരത്തുനിന്നും 13 കിലോമീറ്റർ വരെ നമ്മുടെ കടലിന്റെ ആഴം 14-15 മീറ്റർ മാത്രമേ ഉള്ളൂ. ഈ 13 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ കടൽ പൊടുന്നരവെ 960 മീറ്ററിലേക്ക് വെട്ടി താഴുക. അതായത് 1 കിലോമീറ്ററോളം താഴ്ചയിലേക്ക് കടൽ താഴുക എന്ന് പറഞ്ഞാൽ ഈ 13 കിലോമീറ്റർ പ്രദേശം 14 മീറ്റർ മാത്രം ആഴമുള്ള ഒരു കടൽത്തിട്ടയാണ് ഇരിക്കുന്നത്. ആ കടൽത്തിട്ടയുടെ മീതെയാണ് കൊച്ചി നഗരം പടുത്തുയർത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കല്ലും കമ്പിയും കട്ടയും സിമെന്റും എല്ലാം കൂടെ ഈ കടൽത്തിട്ടയിലേക്ക് ഭാരം കയറ്റി വെച്ചാൽ ഈ കടൽത്തിട്ട പൊട്ടി വേണമെങ്കിൽ ഈ ആ ഭൂഭാഗം ഒട്ടാകെ തന്നെ അറബിക്കടലിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. സംഭവിക്കാതിരിക്കട്ടെ. കൊച്ചിക്കാരുടെ സ്വപ്നത്തിന് ഭീഷണിയായി ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത്തരം ചില സാധ്യതകൾ കൂടി ഉണ്ട് എന്ന കാര്യം നമ്മുടെ ഭരണാധികാരികൾ വിസ്മരിക്കാൻ പാടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു പ്രകൃതി ദുരന്തവും ഉണ്ടാവില്ലാത്ത ഭൂപ്രദേശം എന്നാണ് നമ്മൾ പൊതുവിൽ വിലയിരുത്തിയിട്ടുള്ളത്. ഒരു സേഫ് ലാൻഡിംഗ് സോണാണ് കേരളം എന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറിയേ മതിയാവും. കേരളം ഒരു ഡേഞ്ചർ സോണാണ്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകി കടലിലെ ജലനിരപ്പ് ഏതാണ്ട് 12 സെന്റിമീറ്ററോളം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോ പ്രളയം ഉണ്ടായപ്പോൾ വെള്ളം ഇറങ്ങിപ്പോവാത്തതിന്റെ കാരണം അതാണ് എന്ന് ഇതുവരെയും നമ്മുടെ ശാസ്ത്രകാരന്മാരാരും പറയാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ ഭരണാധികാരികൾക്കൊട്ട് അത് മനസ്സിലായിട്ടുമില്ല. ഇനിയും ഇതിനേക്കാൾ വലിയ പ്രളയം നമ്മെ കാത്തിരിക്കുന്നു. ആ പ്രളയവും നമുക്ക് ദുരന്തമായി തന്നെ മാറും. പ്രകൃതിയിൽ ദുരന്തമില്ല എന്നുള്ളത് നമ്മളറിയണം. പ്രകൃതിയിൽ പ്രതിഭാസങ്ങൾ മാത്രമേ ഉള്ളൂ. ദുരന്തം ഉണ്ടാവുന്നത് മനുഷ്യന് ഈ പ്രതിഭാസങ്ങൾക്ക് വിലങ്ങനെ കയറി നിൽക്കുമ്പോൾ മാത്രമാണ്. അവിടെ പ്രകൃതിയിൽ ദുരന്തം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. പ്രകൃതിക്ക് പ്രത്യേകിച്ച് ആരോടും സ്നേഹവും ഇല്ല, പ്രത്യേകിച്ച് ആരോടും വിരോധവും ഇല്ല. പ്രകൃതി ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുമില്ല, പ്രകൃതി ആരോഗ്യത്തെ ശിക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ പ്രകൃതി പ്രതിഭാസങ്ങൾക്കിടയിൽ നമ്മൾ കയറി നിൽക്കാതെ സൂക്ഷിക്കുക എന്നത് മാത്രമാണ് നമുക്കുള്ള മാർഗം. ഇനി എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയും. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെയും വർദ്ധനവാണ്
കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് ലോകം ഏതാണ്ട് 420 എന്ന് പറയുന്ന ഒരു സംഖ്യയെ, മാസമതി സംഖ്യയെ ഉറ്റു നോക്കുകയാണ്. 420 എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷ വായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവാണ്. ഇത് 100 വർഷം മുമ്പ് ഏതാണ്ട് 250 PPM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ അന്തരീക്ഷ വായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ്. 100 വർഷം കൊണ്ടാണ് 420 PPM ആയി ഇത് വർദ്ധിച്ചിരിക്കുന്നത്. ഇനിയും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിച്ചാൽ, കാർബൺ കാൽഡിപ്പാടുകൾ വർദ്ധിച്ചാൽ, ഏറിയാൽ 30-35 വർഷത്തേക്ക് കൂടി മാത്രമേ മനുഷ്യനും ജന്തുജീവജാതികൾക്കും ജീവൻ നിലനിർത്താൻ കഴിയുന്ന ആവാസ വ്യവസ്ഥയായി ഈ ഭൂമിക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് നാം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഭൂമിയുടെ ശരാശരി ചൂട് ഇപ്പൊ 16 ഡിഗ്രി മാത്രമേ ഉള്ളൂ. 15 ഡിഗ്രി ആയിരുന്ന കാലത്ത് ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നതിനെ കുറിച്ച്, ഭൂമിയുടെ ശരാശരി ചൂടാ, കേരളത്തിലെ ചൂടല്ല ഉദ്ദേശിച്ചിട്ടോ, ശരാശരി ചൂടാണ്. അവിടെ 58 ഡിഗ്രി ചൂടുള്ള സ്ഥലവും -418 ഡിഗ്രി ചൂടുള്ള സ്ഥലവും ലോകത്തിലുണ്ട്. ശരാശരി ചൂട് എന്ന് പറയുന്നത് 16 ഡിഗ്രിയേ ഉള്ളൂ. ആ ശരാശരി ചൂടിൽ നിന്നും ഇനിയും 1.5 ഡിഗ്രി ചൂട് വർദ്ധിച്ചു പോയാൽ ഒരുപാട് ജീവജാലങ്ങൾ, ഒരുപാട് ജീവികുലങ്ങൾ, ഒരുപാട് മനുഷ്യർ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായി പോകും. അതാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ഭീഷണി. ലോകത്തൊട്ടാകെ ചുഴലിക്കൊടുങ്കാറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ചൂട് വർദ്ധിച്ചാൽ ഇങ്ങനെ കുറച്ച് ചുഴലിക്കൊടുങ്കാറ്റുണ്ടായി നാം നശിക്കും എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് ഭീഷണി ഉണ്ടാവും എന്നുള്ളതല്ല പ്രശ്നം. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ തന്നെ മീറ്റിംഗിൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ചെന്നൈയിൽ പോയിന്റ് കലാമിയർ എന്ന് പറയുന്ന ഒരു പക്ഷിസങ്കേതമാണ്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പോയിന്റ് കലാമിയർ എന്ന് പറയുന്ന പക്ഷിസങ്കേതത്തിൽ ഒരു 15 വർഷം മുമ്പ് കടലിൽ നാമകൾ കരയ്ക്ക് കയറി ഒന്ന് മുട്ടയിടും. അത് ചെറുതായിട്ടൊന്ന് തോണ്ടിയിട്ട് മുട്ടയിട്ടിട്ട് മണ്ണിട്ട് മൂടി തിരിച്ചു പോകും. ഈ കുറുക്കന്മാരും കഴുകരും ഒക്കെ വന്നിട്ട് ഈ മുട്ടയിലായിട്ട് നിന്ന് പോകും. അങ്ങനെ കുറെ കാലമായപ്പോ അവിടുത്തെ പക്ഷി നിരീക്ഷകരും പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും ഒക്കെ നോക്കിയപ്പോ ഒരൊറ്റ ആമ കുഞ്ഞുങ്ങൾ പോലും വിരിയുന്നില്ല, ഈ മുട്ടയെല്ലാം ഇങ്ങനെ കുറുക്കൻ പരിധിപ്പെടുത്ത് നിന്ന് പോവുക. അപ്പൊ ആമയുടെ വംശം നശിക്കുന്നു എന്ന് തോന്നിയ അവിടുത്തെ ശാസ്ത്രകാരന്മാര് ഈ ആമ മുട്ടകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. 15 വർഷം മുമ്പത്തെ കാര്യമാണ്. അങ്ങനെ അവർ ഈ ആമ മുട്ടകള് സംരക്ഷിച്ചു, 1000 കണക്കിന് ആമ മുട്ടകൾ സംരക്ഷിച്ചു. 10-58 ദിവസം കഴിഞ്ഞപ്പോൾ ആമ മുട്ടകൾ വിരിഞ്ഞ് 1000 കണക്കിന് കുഞ്ഞുങ്ങൾ കടലിലേക്ക് ഒഴുകിപ്പോയി. ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് ഒരു ദിവസം നേരം വെളുപ്പ് നോക്കുമ്പോൾ പോയിന്റ് കലാമിയറിന്റെ കടൽ തീരത്ത് വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ തമിഴ്നാട്ടിലെ പത്രക്കാരെല്ലാം ഓടി വന്നു, നാട്ടുകാരെല്ലാം ഓടിക്കൂടി, ആർക്കും ഒരു കാര്യവും മനസ്സിലായില്ല. പിറ്റേന്ന് പത്രങ്ങൾ വാർത്ത എഴുതി കടലാമുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു. അവസാനം ലണ്ടനിലുള്ള ഒരു സയന്റിസ്റ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ആമകളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാൻ പറഞ്ഞു. വെറ്റിനറി സർജന്മാർ വന്ന് ഈ 11,000-ത്തിലധികം ആമകളെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും അതിലൊരു പെണ്ണാമ പോലും ഉണ്ടായിരുന്നില്ല. മുഴുവൻ ആമകളും ആൺവർഗത്തിലുള്ള ആമകളായിരുന്നു. അതുകൊണ്ടാണ് ഈ ആമകളെല്ലാം ചത്തൊടുങ്ങിയത്, ആത്മഹത്യ ചെയ്തത്. ആൺവർഗത്തിലായ ആമകളായാൽ ആത്മഹത്യ ചെയ്യോ, ചത്തൊടുങ്ങോ? ഈ ആണാമകൾക്ക് പ്രായപൂർത്തിയായപ്പോ, അതിന് പ്രജനനത്തിനുള്ള കാലമായപ്പോ, ഈ ആണാമകളെല്ലാം ഇണകളെ തേടി ഇങ്ങനെ പരക്കം പാഞ്ഞു നടന്നു. ഇണകളെ കണ്ടുകിട്ടാതെ പരസ്പരം ഈ ആണാമകൾ തമ്മിൽ ഏറ്റുമുട്ടി കടിപിടി കൂടി ഇതിന്റെ എല്ലാം കൈയും കാലും ഒടിഞ്ഞാണ് ആണാമകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത്. ഇത് കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഒരു ഭീഷണിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിശ്ചിതമായ താപവിധാനത്തിൽ, നിശ്ചിതമായ ആർദ്രതയിൽ, നിശ്ചിതമായ സാന്ദ്രതയിലാണ് അണ്ടവും ബീജവും തമ്മിൽ സംയോജനം നടന്ന് ഭ്രൂണം രൂപപ്പെടുന്നത്. അത് 36.9 ഡിഗ്രി എന്ന് പറയുന്ന ഒരു താപവിധാനത്തിലാണ് ഈ പ്രോസസ് നടക്കേണ്ടത്. അതിന് പകരം നമ്മുടെ അന്തരീക്ഷ വായുവിലെ, അന്തരീക്ഷത്തിലെ ചൂട്
50 ഡിഗ്രിയോ 55 ഡിഗ്രിയോ ഒക്കെ ആയിപ്പോയാൽ ആണാവേണ്ട ജീവി പെണ്ണായി തീരുകയോ, പെണ്ണാവേണ്ട ജീവി ആണായി തീരുകയോ, അതുമല്ലെങ്കിൽ ആണും പെണ്ണുമല്ലാത്ത ജീവിയാവുകയോ, അതുമല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ അങ്കുരിക്കപ്പെടാതെ പോവുകയോ ചെയ്തേക്കാവുന്ന ദുരന്തമാണ് കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് മുമ്പിൽ ഉയർന്ന ഭീഷണി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇടവരുത്തുന്ന കാർബൺ ഫുട്പ്രിന്റ് വർദ്ധിപ്പിക്കാത്ത വികസനത്തിലേക്ക് നാം മാറണം. കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറഞ്ഞാൽ നാം ഒക്കെ ഈ പ്രകൃതിയോട് ചെയ്യുന്ന പാപത്തിന്റെ അല്ലെ പാതകത്തിന്റെ, പാപം എന്നുള്ള വാക്ക് വിവാഹത്തിൽ കൊണ്ടെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പാപം വാക്കുണ്ടോ? ഇല്ല, പാപമില്ലാത്തതുകൊണ്ട് പാതകം എന്ന വാക്ക് ഉപയോഗിക്കില്ല. അപ്പോ നാം ഒക്കെ പ്രകൃതിയോട് ചെയ്യുന്ന പാതകത്തിന്റെ ഒരു അളവ് പോലായി നമുക്ക് സങ്കല്പിക്കാം ഈ കാർബൺ കാൽപ്പാട് എന്ന് പറയുന്നത്. അതിനെ ഒരു 7 നിലയുള്ള ഒരു ഗോവണിയായി സങ്കല്പിച്ചാൽ ആ ഗോവണിയുടെ ഏറ്റവും താഴ്ത്ത നിലയിൽ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആദിവാസി ജനവിഭാഗങ്ങളാണ്. ആ ഗോവണിയുടെ ഏറ്റവും ഉയരത്തിൽ 7-ാമത്തെ നിലയിൽ ജീവിക്കുന്നത് ഒരു അമേരിക്കൻ പുരുഷനാണ്. ഏറ്റവും താഴെ ജീവിക്കുന്ന ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ദിവസം ജീവിക്കാൻ ഒരു 500 ഗ്രാം ഭക്ഷ്യവസ്തു മതിയാവും. അതേ ഇപ്പൊ അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ ഗോവണിയുടെ 7-ാം നിലയിൽ കഴിയുന്ന അമേരിക്കൻ പുരുഷന് ഒരു ദിവസം ജീവിക്കാൻ 10,000 കിലോഗ്രാം ഭക്ഷണം വേണം. 10,000 കിലോഗ്രാം ഭക്ഷണം അദ്ദേഹം നേരത്തെ കഴിക്കുന്നു എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. 10,000 കിലോഗ്രാം ഭക്ഷ്യവസ്തുവിന് തുല്യമായ പ്രകൃതി വിഭവങ്ങൾ അദ്ദേഹത്തിന്റെ ആഡംബരത്തിനും ധാരാളിത്വത്തിനും ദൂരത്തിനും വേണ്ടി അതിഹീനമായി ദുരുപയോഗിക്കുന്നു എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ പുരുഷന് ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിൽ 20,000 ആദിവാസികൾക്ക് ഇവിടെ ജീവിക്കാം. ഇനി ഈ വികസനം എന്ന് പറയുന്ന കാർബൺ കാൽപ്പാടിൽ അതിന്റെ 1-ാമത്തെ നിലയിൽ നിന്ന് 2-ാമത്തെ നിലയിലേക്ക് നമ്മൾ കയറുന്നതിനെയാണ് വികസനമെന്ന് ഇവിടെ വിളിക്കുന്നത്. 1-ാമത്തെ നിലയിലായിരിക്കുമ്പം നമുക്ക് ചെറിയൊരു ഈറ്റുണ്ടോ ഇടമുണ്ടോ ചെറിയ വീട്, വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും, അതാണ് 1-ാമത്തെ നിലയിൽ ഉള്ളതെങ്കിൽ 2-ാമത്തെ നിലയിലേക്ക് കയറുമ്പോ എന്തുണ്ടാവും? ആ വീട് നമ്മളൊന്ന് ഓടുത്തതാക്കും, കുറച്ചുകൂടി ജീവിത സൗകര്യങ്ങൾ വീട്ടിലുണ്ടാവും. 3-ാമത്തെ നിലയിലേക്ക് വരുമ്പോ ഓടിത്ത വീട് മാറി കോൺക്രീറ്റ് വെച്ച വീടാവും, കാറുണ്ടാവും, മറ്റ് ആധുനിക ജീവിത സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ഓരോ നിലയിലും കയറുമ്പോ പ്രകൃതി അത്രയും ദ്രോഹിച്ചുകൊണ്ട് മാത്രമേ, അത്രയും തകർത്തുകൊണ്ട് മാത്രമേ ഈ വികസനം നമുക്ക് നടപ്പാക്കാൻ കഴിയൂ. അങ്ങനെ 3-ാമത്തെ നിലയിൽ നിന്ന് 4-ാമത്തെ നിലയിലേക്ക് കടക്കുമ്പോ എന്തുണ്ടാവും? സ്വന്തമായ വിമാനം ഒക്കെ ഉള്ള ആളായി തീരും നമ്മൾ ഈ കാർബൺ കാൽപ്പാടിന്റെ 4-ാമത്തെ നിലയിലെത്തിയാൽ. കേരളത്തിൽ അങ്ങനെയും കുറച്ചാളുകളെങ്കിലും ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ 5-ാമത്തെ നിലയിലേക്ക് കടന്നാൽ നമുക്ക് സ്വന്തമായി എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ഒക്കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള കോർപ്പറേറ്റിനുമായി നമ്മൾ മാറും. ഇനി 6-7 നിലയിലേക്കൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ആ നിലയിലൊക്കെ എത്തുന്നവരാണ് ലോകത്തെ തന്നെ ഇന്ന് നിയന്ത്രിക്കുന്നത്. ലോകത്തിലെ 33 കുടുംബങ്ങളാണ്, അവരുടെ 300,000 കമ്പനികളാണ്, ലോകത്തൊട്ടാകെയുള്ള 40 ലക്ഷം കമ്പനികളുമായി അസോസിയേറ്റുള്ളതും അവിടെ നിക്ഷേപമുള്ളതും അവരാണ് ലോകത്തെ ഒട്ടാകെ നിയന്ത്രിക്കുന്നത്. ആ 1% വേണ്ടിയാണ് ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന 99%ത്തിൻ്റെയും വികസനത്തെ പ്ലാൻ ചെയ്യുന്നത്. അവർ വെക്കുന്ന സ്വപ്ന പദ്ധതികളാണ് നമ്മളെല്ലാം വികസനമെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ, പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ, ഇപ്പൊ ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം കാരോ അണിയിക്കുന്നു നടക്കില്ല. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കാരോ അണിയിക്കുന്ന ഗവൺമെന്റിന് അവരോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ 3 പദ്ധതികൾ ആദ്യം ഗവൺമെന്റ് ഉപേക്ഷിക്കണം. അവർക്ക് വംശനാശം വരുത്തുന്ന 3 പദ്ധതികൾ: ഒന്ന്, വിഴിഞ്ഞം തുറമുഖ പദ്ധതി; 50,000 മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ഇല്ലാതാക്കുന്ന
അവർക്ക് വംശനാശം വരുത്തുന്ന, കേരളത്തിന് വലിയ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കുന്ന, അദാനിക്ക് മാത്രം നേട്ടം ഉണ്ടാക്കുന്ന വിഴിഞ്ഞ തുറമുഖ പദ്ധതി ഉപേക്ഷിക്കണം മത്സ്യത്തൊഴിലാളികളുടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ പദ്ധതി കരിമണൽ ഖനനം, ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, പണ്ട് സുനാമി ഉണ്ടായപ്പോൾ ആറാട്ടുപുഴ കടപ്പുറത്ത് അത്രയും ആളുകൾ 150 മനുഷ്യർ മരിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായത് ഏതാണ്ട് 8 അടിയോളം ഉയർന്നു നിന്നിരുന്ന കരിമണലിന്റെ തിട്ട ജെ സി ബി ഉപയോഗിച്ച് മാന്തി കരിമണലെടുത്തതിന്റെ പ്രത്യാഘാതമാണ് സുനാമി തിരമാലകൾ അവിടെ അത്രയും ആഞ്ഞടിച്ചു കയറി ആളുകളെ കൊന്നൊഴിക്കുന്നത്. ആ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ, ഇനിയും അത്തരം സുനാമി തിരമാലകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആ കരിമണൽ ഖനനം ഉപേക്ഷിക്കണം മത്സ്യത്തൊഴിലാളികളുടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. മൂന്നാമത്തെ പദ്ധതി കൊച്ചിയിലെ IOC ഗ്യാസ് പ്ലാന്റ് അത് ഉപേക്ഷിക്കണം മത്സ്യത്തൊഴിലാളികളോട് താല്പര്യമുണ്ടെങ്കിൽ. ഈ മൂന്ന് പദ്ധതികൾ ഉപേക്ഷിക്കണം, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ സംഭവിക്കുന്നത് KPMG പോലുള്ള കൺസൾട്ടൻസികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. KPMG പോലുള്ള കൺസൾട്ടൻസി ക്ഷണിച്ചു വരുത്തുന്നതിന്റെ പിന്നിൽ അതിന്റെ താല്പര്യങ്ങളൊക്കെ വേറെയാണ്. ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല, കാരണം അത് രാഷ്ട്രീയമായി പോകും എന്നുള്ളതുകൊണ്ടാണ് വിശദീകരിക്കാൻ ഭയപ്പെടുന്നത്. എനിക്കിതിനകത്ത് അങ്ങനെയൊന്നുമില്ല, ഞാൻ പരിസ്ഥിതി മാത്രമേ പറയുന്നുള്ളൂ. ശാസ്ത്രം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷേ കേരളം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, കേരളം ഡേഞ്ചർ സോണിലാണ് എന്നുള്ള കാര്യമാണ്. ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളം ഡേഞ്ചർ സോണിലാണ് എന്ന കാര്യം ഭരണാധികാരികൾ മറക്കാൻ പാടില്ല. ഏതാണ്ട് ലാറ്റിൻ അമേരിക്കയുടെ കരയിൽ നിന്ന്, അല്ലെ, പെറുവിന്റെ തീരത്ത് നിന്ന്, പസഫിക് സമുദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എല്ലിനോ പ്രതിഭാസം, ആ ചൂടുവെള്ളം ഇങ്ങനെ ലോകത്തിലെ കടലായ കടലിലൂടെ എല്ലാം പരന്നൊഴുകി ഇന്ത്യ മഹാസമുദ്രത്തിൽ വന്ന് ന്യൂനമർദ്ദ പാത്തികൾ ഉണ്ടാക്കിയാണ് ഇത്തവണ നമുക്ക് ഓഗസ്റ്റ് 15-16 തീയതികളിലൊക്കെ ശക്തമായ മഴ ഉണ്ടായത്. അതിന് കാരണമായി തീർന്ന കാര്യം, അതിന് വർദ്ധിപ്പിച്ച കാര്യം ഈ ആഗോളതാപനം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് എന്ന കാര്യം നാം മറന്നുകൂടാ. അതുകൊണ്ടാണ് ധ്രുവപ്രദേശത്തെ മഞ്ഞുരുകുന്നത് എന്നുള്ളത് നാം മറന്നുകൂടാ. മഞ്ഞ് ഉരുകേണ്ടതാണ്, പക്ഷെ ഉരുകേണ്ട മഞ്ഞ്, ഉരുകുന്ന മഞ്ഞ് തിരിച്ചതുപോലെ റീസെറ്റ് ചെയ്യണം. അങ്ങനെയാണ് പ്രകൃതിയുടെ കാലാവസ്ഥാ സന്തുലനം കാത്തു സൂക്ഷിക്കുന്നത്. ഉരുകുകയും റീസെറ്റ് ചെയ്യുകയും ചെയ്യണം. പക്ഷെ കഴിഞ്ഞ 15 വർഷക്കാലമായി സംഭവിക്കുന്നത് ഉരുകുന്നു മാത്രമേ ഉള്ളൂ, റീസെറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് റീസെറ്റ് ചെയ്യാതെ ഉരുകൽ പ്രക്രിയ മാത്രമാണ് നടത്തുന്നതെങ്കിൽ ലോകത്തിന് ഇനി ഭാവിയില്ല എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ താപനില കുറയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, കാർബൺ ഡയോക്സൈഡിനെ കുറയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ വികസന രീതികൾ മാറ്റണം. അതാണ് ഞാൻ പറഞ്ഞ കാർബൺ കാൽഡിപ്പാടിനെ വർദ്ധിപ്പിക്കുന്ന വികസന രീതി ഉപേക്ഷിക്കണം. കാർബൺ കാൽഡിപ്പാടിനെ വർദ്ധിപ്പിക്കുന്ന വികസന രീതി എന്ന് പറയുന്നത് GDP അധിഷ്ഠിതമായിട്ടുള്ള ഇക്കണോമിക്കൽ ഗവേണൻസ് എന്ന് പറയുന്ന വികസന രീതിയാണ്. ഇന്ന് നിലനിൽക്കുന്ന ഇക്കണോമിക്കൽ ഗവേണൻസിന് പകരം നാളത്തെ ലോകത്തിനു കൂടി നിലനിൽക്കാൻ കഴിയുന്ന ഇക്കോളജിക്കൽ ഗവേണൻസിലേക്ക് നമുക്ക് മാറണം. നമ്മുടെ വികസനം ഇക്കോണമിക്കൽ ഗവേണൻസിൽ നിന്നും ഇക്കോളജിക്കൽ ഗവേണൻസിലേക്ക് മാറണം. ഇക്കണോമിക്കൽ ഗവേണൻസും ഇക്കോളജിക്കൽ ഗവേണൻസും തമ്മിൽ വലിയ അകലമൊന്നുമില്ല, എന്നാൽ ചെറിയ കാഴ്ചപ്പാടിലെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇക്കണോമിക്കൽ ഗവേണൻസിൽ നിങ്ങളൊരു വീട് വെക്കുന്നു എങ്കിൽ വീടിന്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി വീടിന്റെ മുറ്റം കൂടി നമ്മൾ ടൈലെടുക്കും. ഇപ്പോ മുറ്റമല്ല, റോഡ് വരെയും ആളുകൾ ടൈലിട്ടുകൊണ്ടിരിക്കുക. അത് ഇക്കണോമിക്കൽ ഗവേണൻസിൽ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ, ഇക്കോളജിക്കൽ ഗവേണൻസിൽ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും വീട് നിർമ്മിക്കുമ്പോൾ വീടിന്റെ മുറ്റമെങ്കിലും ടൈലിടണ്ട എന്ന് തീരുമാനിച്ചാൽ, അവിടെ അല്പം പച്ചപ്പ് വളരട്ടെ എന്ന് ആഗ്രഹിച്ചാൽ, ആ മണ്ണിലേക്ക് അല്പം വായു സഞ്ചാരം ഉണ്ടാവുന്നതിനും ജലസഞ്ചാരം ഉണ്ടാവുന്നതിനും
നമ്മൾ പ്രകൃതിയോട് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകും. ഞാനിത് പറയുന്നത് ഒരു വീടിന്റെ ഉദാഹരണമല്ല, വീടിന്റെ കാര്യമല്ല. വികസനം നടപ്പാക്കുമ്പോൾ ഒരു നാടിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ജില്ലയുടെ കാര്യത്തിലാണെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രകൃതിയോട് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന വികസന കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് ഇക്കണോമിക്കൽ ഗവേണൻസും ഇക്കോളജിക്കൽ ഗവേണൻസും തമ്മിലുള്ള വ്യത്യാസം. ഈ ജി ഡി പി അധിഷ്ഠിതമായിട്ടുള്ള ഇക്കണോമിക്കൽ ഗവേണൻസ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ക്യാൻസർ രോഗികളായാലും ജി ഡി പി വളർന്നുകൊണ്ടേ ഇരിക്കും. നമ്മുടെ എല്ലാവർക്കും ക്യാൻസർ രോഗം വന്നാൽ അത്രയും കൂടുതൽ ഔഷധം ഉത്പാദിപ്പിക്കാൻ ചികിത്സിക്കാൻ അത്രയും കൂടുതൽ ഔഷധം നിശ്ചയിക്കുന്നത് വഴി നമ്മുടെ ഷെയർ മാർക്കറ്റ് വലിയ സെൻസെക്സ് വളരെ വലിയ ഉയരങ്ങളിലേക്ക് പോകും. അതുവഴി ആരുടെ സമ്പത്ത് വർദ്ധിക്കുക? അത്രേ ഉള്ളൂ, അത്രേ സംഭവിക്കത്തുള്ളൂ. അപ്പൊ അവരുടെ ജി ഡി പി വർദ്ധിപ്പിക്കുന്നത് അവരുടെ സ്വത്ത് വർദ്ധിക്കുന്നതിനാണ് ഇവിടെ നമ്മൾ ജി ഡി പിയുടെ വർധനവ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്യാൻസർ രോഗം ഉണ്ടായി നമ്മൾ ജി ഡി പി വർദ്ധിപ്പിക്കുന്ന ആ വികസന കാഴ്ചപ്പാട് അസംബന്ധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കൂടി നിലനിൽക്കാൻ കഴിയുന്ന ഇക്കോളജിക്കൽ ഗവേണൻസിലേക്ക് നമ്മുടെ വികസന കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട്. ശാസ്ത്രീയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് രണ്ടാം ലോകമഹായുദ്ധം മാനവരാശിയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിർണായക കാലഘട്ടമാണ്. അന്ന് ഒരു വർഗവിഭജിത സമൂഹത്തിൽ ഒരു വർഗം മറ്റൊരു വർഗത്തെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് വികസിച്ചു വന്നിട്ടുള്ളത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനെ കീഴ്പ്പെടുത്താൻ അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ച ശാസ്ത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ശാസ്ത്രത്തെ ഏത് ഓമന പേരിട്ട് വിളിച്ചിരുന്നാലും അതിന് പ്രകൃതിയോടും മനുഷ്യനോടും കടന്നാക്രമണം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഉള്ളത്. ആ ശാസ്ത്രമാണ് അന്ന് മുതൽ ഇന്ന് വരെ ലോകത്ത് വളർന്ന് വികസിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ നിരാസമായിട്ടുള്ള മാനുഷിക മുഖമില്ലാത്ത ആ ശാസ്ത്രത്തെ ചെറുത്തുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും തന്നെ മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ അത് വിടുക. ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ഡയലോഗ് നമുക്ക് വേറെ വേദിയിൽ നടത്താവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ലോകത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ പുതിയ കാഴ്ചപ്പാട് വന്നിരിക്കുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ്. ആളോഗരി ഹാപ്പിനെസ്, ശരാശരി ഹാപ്പിനെസ്, മാക്സിമം ഹാപ്പിനെസ്. എട്ട് ഹാപ്പിനെസ് ഇൻഡെക്സുകളിൽ ഇന്ന് ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫിൻലൻഡാണ്. രണ്ടാം സ്ഥാനത്ത് നോർവേയും മൂന്നാം സ്ഥാനത്ത് സ്വീഡനും നാലാം സ്ഥാനത്ത് നമ്മുടെ ഭൂട്ടാനും ആവുന്നത്. ഭൂട്ടാൻ നമ്മുടെ അയൽ രാജ്യമാണ്, വളരെ ചെറിയൊരു രാജ്യമാണ്, വളരെ ചെറിയൊരു എക്കണോമിയാണ് അവിടെ ഉള്ളത്. നമ്മുടെ ആശ്രിതരായി കഴിയുന്ന ഒരു രാജ്യമാണ് വേണമെങ്കിൽ പറയാം. പക്ഷേ കാർബൺ നെഗറ്റീവായിട്ടുള്ള രാജ്യമാണ് അത്. ലോകത്തിലെ കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു രാജ്യമാണോ അത്? അതാണ് ഭൂട്ടാന്റെ പ്രത്യേകത. അവരുടെ ഭരണഘടനയിൽ ആകെ ഭൂവിസ്തൃതിയുടെ 60% ഭൂമി വനമായി സൂക്ഷിക്കണമെന്ന് അവർ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ എഴുതി വെച്ചുകൊണ്ടല്ല അവർ സംരക്ഷിക്കുന്നത്, അവർ ഇപ്പോഴും 70% ഭൂമി വനമായി സംരക്ഷിക്കുന്നു. അത്തരമൊരു സംസ്കാരം, അത്തരമൊരു വികസന കാഴ്ചപ്പാട് അവർക്കുള്ളത് കൊണ്ടാണ് ആ രാജ്യം കാർബൺ നെഗറ്റീവായത്, ആ രാജ്യം സംതൃപ്തിയുടെ ഇൻഡെക്സിൽ 4-ാമത്തെ രാജ്യമായി വന്നിട്ടുള്ളത്, ആ രാജ്യത്ത് മനുഷ്യർക്ക് രോഗം തന്നെ ഇല്ല എന്നുള്ള സ്ഥിതിയാണ് ഉള്ളത്. അപ്പോ വികസന കാഴ്ചപ്പാട് നമുക്ക് ഇക്കണോമിക്കൽ ഗവേണൻസിൽ നിന്നും ഇക്കോളജിക്കൽ ഗവേണൻസിലേക്ക് മാറിയേ മതിയാവും. നിങ്ങൾ നല്ല ബോധ്യമുള്ള ആളുകളാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വിശദീകരണത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കണോമിക്കൽ ഗവേണൻസും ഇക്കോളജിക്കൽ ഗവേണൻസും തമ്മിലുള്ള വ്യത്യാസം പറയുന്നില്ലേ? ഇപ്പോ
ചിലര് മാവും പ്ലാവും ഒക്കെ നട്ട് വളർത്തി ചക്കയും മാങ്ങയൊക്കെ പറിച്ചു നിന്ന് ജീവിക്കുകയും അല്ലെങ്കിൽ അത് വിറ്റ് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. ചിലര് പ്ലാവും മാവും ചൂടെ വിറ്റ് വെട്ടി വിറ്റ് ജീവിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഇത് പ്ലാവും മാവും ചൂടെ വെട്ടി വിറ്റ് ജീവിക്കുന്നതിനെ ഇക്കണോമിക്കൽ ഗവേണൻസ് എന്ന് വിളിക്കാം, ചക്കയും മാങ്ങയൊക്കെ പറിച്ചു നിന്ന് ജീവിക്കുന്നതിനെ ഇക്കോളജിക്കൽ ഗവേണൻസ് എന്ന് വിളിക്കാം. അത്ര വ്യത്യാസങ്ങളൊന്ന് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം അത്ര വലിയ വികസന കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഭരണാധികാരികൾ എത്തണം. ഏത് വികസന കാഴ്ചപ്പാടിലേക്ക്? ആ ഇക്കോളജിക്കൽ ഗവേണൻസിന്റെ വികസന കാഴ്ചപ്പാടിലേക്ക് എത്തണം. അതെത്തിയില്ലെങ്കിൽ കേരളത്തെ ആർക്കും പുനർനിർമ്മിക്കാൻ കഴിയില്ല, കേരളം നിലനിൽക്കാൻ പോകുന്നില്ല, അതാ പ്രശ്നം. ഇന്നത്തെ നിർമ്മാണത്തിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് കേരളത്തിന് ഈ ദുരന്തം ഉണ്ടായത്. കേരളത്തെ കുറിച്ച് നമ്മൾ ചില കണക്കുകൾ പഠിക്കേണ്ടതുണ്ട്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 1% മാത്രം വരുന്ന പ്രദേശം. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 3% കേരളത്തിൽ ജീവിക്കുന്നു. കേരളത്തിന്റെ ഓരോ 5 സെന്റ് സ്ഥലത്തിലും ഓരോ ആളുകൾ വീതം നിൽക്കുന്ന തരത്തിൽ ജനസാന്ദ്രതയുള്ള ഈ പ്രദേശം. ഇവിടെ 1 കോടി കുടുംബങ്ങളാണ് ആകെ ഉള്ളത്. അവർക്ക് വേണ്ടി 1,38,00,000 വീടുകളുമുണ്ട്. 7 ലക്ഷത്തോളം മനുഷ്യർ ഇപ്പോഴും വീടില്ലാതെയും ഇവിടെ ജീവിക്കുന്നു. ഇവിടെ നിർമ്മിച്ചിട്ട് ആർക്കും വാങ്ങാൻ കഴിയാതെ, വിൽക്കാൻ മാർഗമില്ലാതെ, വാടകയ്ക്ക് പോലും കൊടുക്കാൻ കഴിയാതെ കിടക്കുന്ന കെട്ടിടങ്ങളുടെ എണ്ണം 28 ലക്ഷമാണ്. ഏതാണ്ട് 18 ലക്ഷത്തോളം വീടുകൾ തന്നെ ആൾത്താമസമില്ലാതെ കൂട്ടിയിട്ടിരിക്കുക. ആള് അമേരിക്കയിലാ, എന്റെ അടുത്ത് വീട് കിടപ്പുണ്ട്, ആള് അമേരിക്കയിലാ. പക്ഷെ വീട്ടുമുറ്റത്തേക്ക് നമ്മൾ ആ ഗേറ്റ് കടന്നു കയറിയാൽ അമേരിക്കയിൽ നിന്ന് ആൾ അപ്പൊ തന്നെ ചോദിക്കും ആരുടെ അവിടെ എന്ന്. അത് ശാസ്ത്രസാങ്കേതിക വിദ്യ അത്ര വളർന്നിരിക്കുക. അതിനുള്ള അമേരിക്കയിൽ നിന്നുണ്ട്, അത് നമ്മൾ അവിടെ കയറുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അതിനുള്ള ശാസ്ത്രസാങ്കേതിക വിദ്യ നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന കുറെ വീടുകൾ കേരളത്തിൽ ഉണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കേരളത്തിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഇവിടുത്തെ മതില. 30 ലക്ഷം കിലോമീറ്റർ മതിൽ പണിത സംസ്ഥാനം കേരളം. ഓരോ 5 സെന്റ് വീടിന് ചുറ്റിലും 20 മീറ്റർ വീതം മതിലുകൾ. പണ്ട് മതിലുകൾ കണ്ടിട്ടുള്ളൂ കന്യാസ്ത്ര പടങ്ങൾക്ക്, എത്ര വലിയ മതിലുകൾ കണ്ടിട്ടുള്ളൂ, പടം ചാടിപ്പോയില്ല. ഇപ്പോ സകല വീടുകൾക്കും വലിയ മതിലുകൾ ഉണ്ടാക്കിയിരിക്കുക. ഈ പ്രളയം ഉണ്ടായപ്പോ ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടാക്കിയത് ഈ മതില എന്നാ പറയുന്നത്. ഈ ചെങ്ങന്നൂർ മേഖലയിലൊക്കെ മത്സ്യത്തൊഴിലാളികളുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോ 2-3 നിലയുള്ള വീടുകളില് അതിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ആളില് പൊക്കോ പൊക്കോ എന്നാ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർ ഈ കെട്ടിടം തീരുമാനിച്ച് പൊക്കോളാൻ പറഞ്ഞിട്ട് കാര്യം? മതിലിഴിഞ്ഞതും മതിലിന്റെ പൊക്കം ഒന്നും അല്ലെന്നേ അവരുടെ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കാത്ത അത്ര തുക അവർ സംഭരിച്ച് ആ പെരക്കകത്ത് വെച്ചിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ജോലിയുള്ള മക്കള് മാസം മാസം അയക്കുന്ന ലക്ഷക്കണക്കിന് ഡോളർ അതിങ്ങനെ ബാങ്കിൽ പോലും നിക്ഷേപിക്കാതെ പെരക്കകത്ത് വെച്ചിരിക്കുക, അതിട്ടിട്ട് പോകാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം അതാണ്. ഇവിടെ പത്രമാധ്യമങ്ങളൊന്നും പറയാത്ത കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെയും കൂടി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത് 30 ലക്ഷം കിലോമീറ്റർ മതിലുണ്ടാക്കാൻ ഉപയോഗിച്ച കല്ലും കമ്പിയും സിമെന്റും മറ്റ് സാധനങ്ങളും ഉണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്നതായിരുന്നു. നമുക്ക് ഈ മതിലിന്റെ ആവശ്യം എന്താ? ജൈവ റെയിൽ പോലെ. മുമ്പ് നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലായിരുന്നോ? ഈ മതിൽ എത്ര കാലമായി വന്നിട്ട്? ഈ മതിൽ വരുന്നതിന് മുമ്പും നമ്മുടെ മനുഷ്യർ ചെറിയ ജൈവവേലി, ചെത്തിയും ചെമ്പത്തിയും ഒക്കെ വെച്ചുള്ള ജൈവവേലി ഉണ്ടായിരുന്നു. അത് പ്രകൃതിക്ക് ആശ്വാസമായിരുന്നു, നമുക്ക് ശുദ്ധമായി വീട്ടുമായിരുന്നു, പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും വളരെ ഗുണമായിരുന്നു, പരിസ്ഥിതി സൗഹൃദവും സന്തുലിതവുമായിരുന്നു. അവിടുന്ന് നമ്മുടെ വികസന കാഴ്ചപ്പാട് ഇക്കണോമിക്കൽ ഗവേണൻസിലേക്ക് പോയപ്പോഴാണ് നമ്മളിങ്ങനെ മതിലൊക്കെ വെച്ച്
ഇത് വല്ലാതെ വഷളാക്കി കൊണ്ടുപോയത്. അതുകൊണ്ട് പുതിയ കേരളത്തെ നിർമ്മിക്കുമ്പോൾ, പുതിയ കേരളം വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം, യഥാർത്ഥ കേരളം മതി. യഥാർത്ഥ കേരളം എന്ന് പറയുന്നത് ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധമായ ഭക്ഷണവും ഒക്കെയുള്ള കേരളമായിരുന്നു. 50 വർഷം മുമ്പ് ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അതനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാ. ലോകത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള ഭൂപ്രദേശത്ത് ജനിക്കാനും ജീവിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന താപനിലയും ഏറ്റവും ഉയർന്ന താപനിലയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാലാവസ്ഥ. 50 വർഷം മുമ്പ് കേരളത്തിന്റെ ഏറ്റവും താഴ്ന്ന താപനില 17 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും ഉയർന്ന താപനില 27 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. 50 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ നാം നടപ്പാക്കിയിട്ടുള്ള ഈ വികസന പ്രക്രിയകളുടെ പ്രത്യാഘാതം എന്ന നിലയിൽ സംഭവിച്ചത്, ഇന്ന് വേനൽക്കാലത്ത് ചില സമയങ്ങളിലെങ്കിലും ചൂട് കേരളത്തിൽ 42 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42 ഡിഗ്രി വരെ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഒരു ഏപ്രിൽ മാസത്തിൽ ഞാൻ ഓർക്കുന്നു, ഇവിടെ ഗവൺമെന്റ് പ്രത്യേക സർക്കുലർ ഇറക്കി, പകൽ 11 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങി പോകരുത്, 3 മണി വരെ ആരും പുറത്തിറങ്ങരുതെന്ന് ഗവൺമെന്റ് ഉത്തരവിറക്കി. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഉത്തരവിറക്കി, ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്പെഷ്യൽ ക്ലാസ് നടത്താനേ പാടില്ല. തിരുവനന്തപുരം ഹോട്ടൽ സ്കിൽ ഹൈസ്കൂളിലെ സ്പെഷ്യൽ ക്ലാസ് വെച്ചു. ഗവൺമെന്റ് ചെയ്തതെന്ന് അറിയോ? ആ സ്കൂളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചു, ആ സ്കൂളിന്റെ ബസ് പിടിച്ചെടുത്തു കുട്ടികൾക്ക് സൂര്യാഘാതം ഉണ്ടാവാതിരിക്കാൻ. മലയാളികൾ ആദ്യമായിട്ടാ സൂര്യാഘാതം എന്ന വാക്ക് കേൾക്കുന്നത്. ഇതിനു മുമ്പ് വരെ നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് പോലുമല്ല. അത്രമാത്രം ചൂട് വർദ്ധിച്ചിരിക്കുന്നു. 50 വർഷത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായ വികസനത്തിന്റെ പ്രത്യാഘാതമാണ്. ഞാൻ ഇടുക്കിക്കാരനാണ്. എന്റെ നാട്ടിൽ 40 നമ്പർ മഴ എന്ന് പറയുന്ന ഒരു മഴ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. 40 നമ്പർ മഴ. ആ മഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം താഴ്ത്തേക്ക് വീഴുന്നില്ല, പക്ഷെ സദാസമയവും ഇങ്ങനെ നൂല് പോലെ മഴ വീണുകൊണ്ടിരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ താഴെ കളപ്പൊക്കോ പ്രളയമൊന്നുമില്ല. ഒരു സുഖം, ആ 40 നമ്പർ മഴയുടെ ഒരു സുഖം. ഇടുക്കിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരിക്കലും ഇടുക്കിയിലെ 40 നമ്പർ മഴ തിരിച്ചു വരിക. ഇടുക്കിയിലെ കാലാവസ്ഥ അതുപോലെ മാറിപ്പോയി. ഇനി ഒരിക്കലും എന്ത് ചെയ്താലും നമുക്ക് ആ 40 നമ്പർ മഴയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. മൂന്നാറിൽ നട്ടുച്ചയ്ക്ക് പോലും നടക്കാൻ ചക്രം കമ്പനി വേണമായിരുന്നു. നട്ടുച്ചയ്ക്ക് പോലും ഒരു 25 വർഷം മുമ്പ് വരെ ആ മൂന്നാറിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങണമെങ്കിൽ AC വേണം. എല്ലാ വീടും എല്ലാ റിസോർട്ടിലും AC ഉണ്ട്. AC പാലില്ലാതെ അവർ ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയായി. 250 വർഷത്തോളം ബ്രിട്ടീഷുകാര് താമസിച്ച നാടാ മൂന്നാറ്. ബ്രിട്ടീഷുകാരെ കുറിച്ച് നമുക്ക് എന്തെല്ലാം അഭിപ്രായം ഉണ്ടായാലും അവർ മണ്ടന്മാരാന്നുള്ള അഭിപ്രായമില്ലല്ലോ. അവർ ബുദ്ധിയില്ലാത്ത എന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? അവരിന്ന് വരെ ഇത്രയും കാലം 250 വർഷം അവിടെ ഉണ്ടായിട്ടും ഒരു കോൺക്രീറ്റ് കെട്ടിടം പോലും ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല. ഇടുക്കിയുടെ ഭൂപ്രകൃതി, മൂന്നാറിന്റെ ഭൂപ്രകൃതി, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദുർബലാവസ്ഥ, ഭൂമി ഏത് നിമിഷവും തെന്നിപ്പോവാവുന്ന ഘടന, അതിനെ സംബന്ധിച്ച് ജിയോഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചറിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാണ്, ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് അവരൊന്നും ഉണ്ടാക്കാതെ പോയത്. ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്നിപ്പോ 8000 അടി ഉയരത്തിൽ വരെയാണ് കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 8000 അടി ഉയരത്തിൽ വരെ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുക. ഒരു വിധത്തിലുമുള്ള പഠനവും ആരും നടത്തിയിട്ടല്ല. അതുപോലെ ഈ പ്രളയകാലത്ത് ഇടുക്കിയിൽ മറ്റൊരു പ്രതിഭാസം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഉരുൾപൊട്ടൽ ഇടുക്കിയിൽ ഉണ്ടായത്. റിസർവോയർ ഇൻഡ്യൂസ്ഡ് സീസ്മിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതായത് ജലാശയ പ്രേരിത ഭൂചലനം, അണക്കെട്ടുകളുടെ ആധിക്യമാണ് ഇടുക്കിയുടെ പ്രശ്നം. അപ്പോ അണക്കെട്ടുകൾ മൂലം
ഇടുക്കിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് അണക്കെട്ടുകൾ മൂലമുള്ള ഭൂചലനം ലോകത്ത് ആദ്യം സംഭവിക്കുന്നത് ഈജിപ്തിലെ അസ്വാൻ അണക്കെട്ടിലാണ്. ഈജിപ്തിലെ അസ്വാൻ അണക്കെട്ടിലെ ഭൂചലനം മൂലം 250 പേരാണ് ആദ്യം മരിച്ചത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള പഠനം തന്നെ നടത്തുന്നത്. അവസാനം അണക്കെട്ട് മൂലം റിസർവോയർ ഇൻഡ്യൂസ്ഡ് സീസ്മിസിറ്റി ഉണ്ടാവും എന്ന് കണ്ടെത്തുകയും അതിനുശേഷം 6 വർഷം കഴിഞ്ഞപ്പോ അതേ പ്രതിഭാസം കൊണ്ട് തന്നെ ഈ അസ്വാൻ അണക്കെട്ട് തകർന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തു. ലോകത്തിൽ 47,000 അണക്കെട്ടുകളാവണം. അതിപ്പോ 47,000 സംതിങ് ഏതാണ്ട് 517 അണക്കെട്ടുകൾ ഇതിനിടയിൽ തകർന്നിട്ടുണ്ട്. 2.5 കോടിയോളം മനുഷ്യർ അണക്കെട്ട് തകർന്ന് തന്നെ മരിച്ചിട്ടുണ്ട്. ഈ പ്രളയം ഉണ്ടായ സമയത്തും മ്യാൻമാറില് ഒരു അണക്കെട്ട് തകർന്ന് എത്രയോ ആളുകൾ മരിച്ചു. മ്യാൻമാറിന് കണക്കില്ല, നമുക്ക് കണക്കില്ല, അതുകൊണ്ട് കണക്ക് പറയാൻ മാറുള്ളൂ. ഇന്ത്യയിലും അണക്കെട്ട് പൊട്ടിയിട്ടുണ്ട്. 5 അണക്കെട്ട് ഇന്ത്യയിലും പൊട്ടിയിട്ടുണ്ട്. ഗുജറാത്തിലെ മോർബി അണക്കെട്ട് പൊട്ടി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ അണക്കെട്ടുകൾ സുരക്ഷിതമല്ല എന്നും അണക്കെട്ടുകൾ റിസോർവർ ഇൻഡ്യൂസ്ഡ് സീസ്മിസിറ്റി ഉണ്ടാക്കുമെന്നും അണക്കെട്ടുകളുടെ യുഗം തന്നെ അവസാനിക്കുന്നുവെന്നും നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാലത്ത്, ലോകമൊട്ടാകെ തന്നെ അണക്കെട്ടുകൾക്കെതിരായി ചിന്തിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ഭരണാധികാരികൾ വീണ്ടും പറയുന്നത്, ഈ പ്രളയത്തിലും പറഞ്ഞത് അതിരപ്പള്ളിയിലെ അണക്കെട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രളയത്തെ തടയാകുന്നില്ല. അതിരപ്പള്ളിയിൽ ഒരു അണക്കെട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ആറ് മുന്തം നിൽക്കുക, ഇത് പെരുകൽ കുത്ത് ചോളയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാലക്കുടി പുഴയിൽ 6 വലിയ അണക്കെട്ട് നിൽക്കുക. ആ 6 വലിയ അണക്കെട്ടുകാരായിട്ട് താരതമ്യം ചെയ്താൽ അതിരപ്പള്ളിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മൊട്ടു സൂചിയ. ഈ 6 മുന്തം നിൽക്കുമ്പോ അതിന് തടയാൻ പറ്റാത്ത കാര്യം ഈ ഒരു മൊട്ടു സൂചിയുടെ ഉണ്ടായിരുന്നെങ്കിൽ തടയാമായിരുന്നു എന്നാണ് എൽസിറ്റി ബോർഡിന്റെ ചെയർമാനും മന്ത്രിയും ഒക്കെ പറയുന്നത്. ഇവർക്ക് കേരളത്തിൽ എത്ര അണക്കെട്ടുകളുണ്ടെന്ന് പോലും കൃത്യമായി കണക്കുകൾ ഈ ഗവൺമെന്റ് ഉണ്ടോ എന്ന് സംശയ. പ്രളയം നടന്ന സമയത്തൊക്കെ TV കാണുന്നത്, TV അവതാരകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ 39 അണക്കെട്ടുകളിൽ 35 തുറന്നിരിക്കുന്നു എന്നാ പറയുന്നത്. 39 35 തുറന്നിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നീട് ആരൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കൂടി വരിക. കേരളത്തിൽ ഭരണി അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഒന്നിന് മീതെ ഒന്നൊന്നായി 71 വൻകിട അണക്കെട്ടുകളും 200 ചെറുകിട അണക്കെട്ടുകളും ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. ഇത്രയും ചെറിയൊരു ഭൂപ്രദേശത്ത് ഇത്രമാത്രം അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ധൈര്യം നമ്മുടെ ഭരണാധികാരികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന സിവിൽ എഞ്ചിനീയർക്ക് ഈ ഭൂമിക്കടിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണയുള്ള ആളല്ല. കാരണം അയാൾ പഠിച്ചിട്ടുള്ള സിലബസിനകത്ത് വിവരമില്ലല്ലോ. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു എഞ്ചിനീയർ പഠിക്കുന്ന ആ പാഠ്യഭാഗത്തിനകത്ത് ആ സിലബസിൽ ഭൂമിക്കടിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞുണ്ടോ? അപ്പോ അയാൾക്ക് അറിയാത്ത കാര്യത്തിൽ അയാൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ ആ അബദ്ധ പഞ്ചാംഗത്തിന്റെ പിൻബലത്തിലാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വികസനം ആസൂത്രണം ചെയ്യുന്നത്. ദേ ഒരു ജഡ്ജി റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോ അയാൾക്ക് ഒരു ഉദ്യോഗം കിട്ടി, ഡാം സേഫ്റ്റി കമ്മീഷണറോ. ആ മകാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയും ഒരുപാട് അണക്കെട്ട് ഉണ്ടാക്കാവുന്ന സാധ്യത കേരളത്തിലുണ്ട് എന്നു മുതലുള്ള നിരവധിയായിട്ടുള്ള തീസിസുകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അണക്കെട്ടൊക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ ഭൂമിക്ക് മീതെയാണ് എന്നുള്ള കാര്യമാണ്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഒട്ടനവധികളായിട്ടുള്ള പ്രതിഭാസങ്ങളുള്ള ഒരു പ്രദേശമാണ് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇന്ത്യൻ പ്രീ കാംബ്രിയൻ ശീൽഡിൽപ്പെട്ട സ്ഥലമാണ് കേരളം എന്നുള്ളത് മാറി ഇന്ന് ഭൂചലനത്തിൽ 4-ാമത്തെ സോണിലേക്ക് കേരളം എത്തി. അപ്പോ ഇന്ന് ഭൂചലനത്തിന്റെ സോണിൽ 4-ാം സ്ഥാനത്തേക്ക് കേരളം എത്തിയിട്ടുണ്ട്. 117 വർഷം മുമ്പ് കേരളത്തിൽ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു. പാലക്കാട് നല്ലേപ്പള്ളി എപ്പിസെന്റർ ആയിട്ട് ഒരു ഭൂചലനം. ഇതിനേക്കാൾ ജനസംഖ്യ 10-ൽ-1 മാത്രമുള്ള കാലത്ത് നടന്ന ഭൂചലനത്തിൽ 60,000 പേരാണ് മരിച്ചത്.
നമ്മുടെ കോയമ്പത്തൂർ എന്ന് പറയുന്ന നഗരം പൂർണ്ണമായി ഇല്ലാതായി പോയി. ഇന്ന് കാണുന്ന കോയമ്പത്തൂർ പിന്നീട് പുനർനിർമ്മിച്ചതാ. അതിനുശേഷം ഭൂചലനത്തിന്റെ സോണിൽ ഒന്ന് കേരളമായി, രണ്ടായി, മൂന്നായി, ഇന്ന് നാലാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഭൂചലനത്തെ സംബന്ധിച്ച് പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ലോകത്തുള്ളത്. പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്ത പ്രകാരം ഒരു സ്ഥലത്ത് ഒരു ഭൂചലനം ഉണ്ടായാൽ അതേ ഭൂചലനം ആ സ്ഥലത്ത് ആവർത്തിക്കാൻ ഏതാണ്ട് ഒരു 100 വർഷത്തെയെങ്കിലും സമയമെടുക്കും. എന്ന ഭൂമിക്കടിയിൽ ആ പ്രതിഭാസങ്ങൾ പാകപ്പെട്ട് വരുന്നതിന് വീണ്ടും 100 വർഷത്തെ സമയമെടുക്കും. അത് വേണമെങ്കിൽ 70 വർഷം ഉണ്ടാവാം, അല്ലെങ്കിൽ 130 വർഷം വരെ ആവാം, ശരാശരിയാണ്. ഈ 117 വർഷം മുമ്പ് ഇവിടെ ഭൂചലനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്ത പ്രകാരം കേരളത്തിൽ ഏത് നിമിഷവും ഒരു ഭൂചലനത്തെ നാം പ്രതീക്ഷിക്കണം എന്നാണ്. ഏത് നിമിഷവും ഒരു വൻ ഭൂചലനത്തെ കേരളം പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ നിർമ്മിതികൾ അതുകൂടി പരിഗണിച്ച് ചെയ്യാവൂ എന്ന് നവകേരളം നിർമ്മിക്കുന്നവരോട് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്ലേറ്റോണിക് സിദ്ധാന്ത പ്രകാരം 20 ബാഹ്യ പടലങ്ങളാലാണ് ഭൂമിയുടെ ഉപരിതലം രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഈ പടലങ്ങളെ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ഒരിക്കലും നിശ്ചലമായിട്ട് അങ്ങനെ നിൽക്കുകയില്ല. ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ലാവയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് സദാ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും പുറത്തേക്ക് തള്ളിപ്പോവാൻ വേണ്ടി. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ കൂട്ടി വരികയോ ഒന്നൊന്നിനു മീതെ ഇടിച്ചു കയറുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് വലിയ ഭൂചലനം ഭൂമിയിൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് വലിയ സുനാമി രൂപപ്പെടുന്നത്. അപ്പോഴാണ് വലിയ അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് വലിയ പർവ്വതങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോ ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ട് എന്നുള്ള കാര്യം നിർമ്മിതികൾ നടത്തുന്നവർ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. സുമാത്ര ഭൂചലനത്തിന് ശേഷം ഭൂമി കടലിനടിയിലെ കടൽ വരമ്പിൽ ഒരു പുതിയ പ്രതിഭാസം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്കടിയിൽ നിന്നും ലാവ മുകളിലേക്ക് പൊങ്ങി വന്ന് ബാൾട്ടിക് റോക്ക് എന്ന് പറയുന്ന ഒരു പാറ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഭൗമപാളികൾക്ക് മീതെ ഈ ബാൾട്ടിക് റോക്ക് എന്ന് പറയുന്ന പാറയുടെ ശക്തമായ സമ്മർദ്ദം ഇങ്ങനെ തള്ളി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മർദ്ദം അത് ഹിമാലയം വരെയും പോവും. ഈ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെ ഏത് നിമിഷവും കേരളത്തിൽ വൻ ഭൂചലന സാധ്യതയുണ്ട്. കേരളത്തിൽ കാലഘട്ടപ്പെട്ട 28 അണക്കെട്ടുകൾ നിലനിൽക്കുകയാണ്. അണക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ 1000 വർഷവും 10000 വർഷവും നിലനിൽക്കില്ലല്ലോ. ഒരു കോൺക്രീറ്റ് നിർമ്മിതിയല്ലേ, അതിന്റെ ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത് 60 വർഷമാണ്. ഇനി ആയിക്കോട്ടെ 130 വർഷമായിട്ടുള്ള മുല്ലപ്പെരിയാർ നിൽക്കുക. ഈ അണക്കെട്ടുകൾ കേരളത്തിൽ ഉയർത്തുന്ന ഭീഷണി നാളെ നാം ദുഃഖിക്കേണ്ടി വരുന്നത് അതിനെ ഓർത്തിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു അണക്കെട്ട് തകർന്നാൽ കേരളത്തിന് താങ്ങാവുന്നതല്ല ആ സംഭവം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരിക്കലും അണക്കെട്ട് പോട്ടില്ല. ഇതെല്ലാ കാലത്തേക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് ശബരിമലയിലേക്ക് പോകുമ്പോൾ തന്നെയുള്ള ഒരു വിശ്വാസമായിരിക്കും. ശാസ്ത്രത്തിന്റെ ഒരു അന്ധവിശ്വാസം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ പശ്ചിമോട്ടത്തെ രക്ഷിക്കാൻ, കേരളത്തിന്റെ പശ്ചിമോട്ടത്തെയല്ല, നമ്മുടെ 6 സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമോട്ടത്തെ രക്ഷിക്കാൻ, കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ജലസുരക്ഷയും കാലാവസ്ഥാ സുരക്ഷയും ഉറപ്പുവരുന്ന ഈ പശ്ചിമോട്ടത്തെ രക്ഷിക്കാൻ ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളിൽ ഈ അണക്കെട്ടുകളുടെ കാര്യവും കാലഘട്ടപ്പെട്ട അണക്കെട്ടുകൾ ഡീകമ്മീഷൻ ചെയ്യണം എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാഡ്ഗിലിനെ ആര് കേൾക്കാൻ, ആരെങ്കിലും കേൾക്കുമോ?
ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്കറിയില്ലല്ലോ എന്താ കാര്യം എന്നറിയോ? ആ കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, പശ്ചിമഘട്ടത്തിലെ ഭൂമി, ആകെയുള്ള ഭൂമിയുടെ 80% ഭൂമി വെറും 14% ആളുകളുടെ കയ്യിലായിരിക്കുന്നത്. വെറും 14% ആളുകളാണ് പശ്ചിമഘട്ടത്തിലെ 80% ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന 20% ഭൂമിയിൽ 11% ഭൂമി വനഭൂമിയും റവന്യൂ ഭൂമിയുമായി സർക്കാരിന്റെ കയ്യിലായിരിക്കുന്നത്. പിന്നെ എന്തേലുണ്ട് ഭൂമി? വെറും 9% വരുന്ന ഭൂമി. ആ 9% ഭൂമി മാത്രമാണ് 86% വരുന്ന മനുഷ്യരുടെ കയ്യിലിരിക്കുന്നത്. 2 സെന്റുകാരനും 3 സെന്റുകാരനും 5 സെന്റുകാരനും മുതൽ 25 സെന്റുകാരനും വരെയുള്ള ആളുകൾ, 86% ആളുകൾ ഈ 9% ഭൂമി കൊണ്ടാണ് ഇരിക്കുന്നത്. അവരോട് പറഞ്ഞത് എന്താന്ന് അറിയാമോ? നിങ്ങളെല്ലാം ഇവിടുന്ന് കുഴി ഒഴിപ്പിച്ചിട്ട് ഇവിടെ മുഴുവൻ വനമാക്കി കടുവായ കൊണ്ടുവിടാൻ പോവാന്ന. അപ്പോ നേര്യമംഗലത്ത് 40 കടുവായ കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അവിടെ പുയൻകുത്തിയില് 200 രാജവെമ്പാലയെ കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഇടയലേഖനത്തിലും രാവിലത്തെ പള്ളിയിലെ പ്രഭാത പ്രസംഗത്തിലും വളരെ ഗംഭീരമായി ആധികാരികമായി പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം ഈ 2 സെന്റുകാരനും 3 സെന്റുകാരനും ഒക്കെ പേടിച്ചു പോവില്ലേ? അതുകൊണ്ടാണ് അവര് വല്ലാതെ വയലന്റ് ആയി. ഗാർഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കേക്ക് പോലും വേണ്ട. അവർക്ക് ഗാർഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക പോലും വേണ്ട, ചർച്ച ചെയ്യാൻ സമ്മതിക്കുക അത്രേ ഉള്ളൂ. ആ പശ്ചിമഘട്ടം ഗുജറാത്തിലെ തപ്തി നദീതീരം മുതൽ കന്യാകുമാരിയിലെ മഹേന്ദ്രഗിരി വരെ നീളുന്ന 6 സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ഗുജറാത്ത്, ഈ 6 സംസ്ഥാനങ്ങളും. ഗുജറാത്തുകളിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അതിൻ്റെ 28% സ്ഥലം കേരളത്തിലാണ്. പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 6% പശ്ചിമഘട്ടം മൊത്തം. പക്ഷേ ഇന്ത്യയിലെ സസ്യ ജൈവ വൈവിധ്യത്തിൽ 36% ഈ 6% വരുന്ന ഭൂപ്രദേശത്താണ്. ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജലത്തിന്റെ 40% അത് ഈ പശ്ചിമഘട്ടത്തിന്റെ സംഭാവനയാണ്. ഒരു ജലഗോപുരമാണ്. ഈ ജലത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ പെടാത്ത ആന്ധ്ര സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. കൃഷ്ണ മതമായിട്ടുള്ള പ്രധാനപ്പെട്ട നദികളൊക്കെ പശ്ചിമഘട്ടത്തിൽ തുടങ്ങുന്നതാണ്. അതിന്റെ പ്രധാന ഉപഭോക്താവ് ആന്ധ്രയാണ്. അതായത് ഒരു ജീവിക്ക് വംശനാശ ഭീഷണി കൂടാതെ ഭൂമുഖത്ത് നിലനിൽക്കാൻ 50,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഹോം റേഞ്ച് ആവാസ വ്യവസ്ഥ ഉണ്ടായിരിക്കണം. കേരളത്തിന്റെ ആകെ ഭൂവിസ്തീർണം 38,768 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് പോലും വംശനാശ ഭീഷണി കൂടാതെ നിലനിൽക്കാൻ ഉള്ള ഭൂവിസ്തൃതി കേരളത്തിനില്ല. പക്ഷേ ലോകത്തിലെ തന്നെ ഒരു മഹാ അത്ഭുതമാണ് കേരളം. 40,000 ജന്തു സസ്യ ജീവജാതികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീൻ പൂളാണ് കേരളം. അതുകൊണ്ടാണ് ഈ കേരളത്തെ, കേരളമടങ്ങുന്ന പശ്ചിമഘട്ടത്തെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ, ലോകത്തിലെ 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായിട്ട് പരിഗണിക്കുകയും ലോകത്തിലെ തന്നെ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടായിട്ടുള്ള, അതീവ ജാഗ്രത ആയിട്ടുള്ള ജൈവമണ്ഡലമായിട്ടുള്ള 5 സ്ഥലങ്ങളിൽ ഒന്നായി കേരളത്തെ ഈ പശ്ചിമഘട്ടത്തെ കണ്ടെത്തുകയും ചെയ്തു. ഈ പശ്ചിമഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ളത് കേരള പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടത്തിൽ ആകെ ഉള്ളതിന്റെ 30%ത്തിലധികം കേരളത്തിലാണ്. അതറിയണമെങ്കിൽ നിങ്ങളിപ്പോ ഇവിടുന്ന് ഒരു പിടി പുല്ല് പറിച്ചാൽ ആ പുല്ലിനൊരു 3-4 നേരം പുല്ലേ കിട്ടുകയുള്ളൂ. നമ്മൾ ഒരു പിടി പുല്ല് പറിച്ചെടുത്താൽ, പക്ഷേ 3-4 എരവികുളത്ത് രാജമലയിൽ വന്നിട്ട് ഒരു പിടി പുല്ല് പറിച്ചാൽ ആ ഒരു പിടി പുല്ലിനുള്ളിൽ 30-34 ഇനം പുല്ലുകൾ ഉണ്ടാവും. അത്രമാത്രം ജൈവ വൈവിധ്യം നിറഞ്ഞിട്ടുള്ള ഭൂപ്രദേശമാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിലെ കഥ പറയാനുള്ള സമയമില്ല. പശ്ചിമഘട്ടത്തിലെ വിഭവങ്ങൾ ലോകത്തിലെ തന്നെ ഗുണമേന്മയിൽ 1-ആം സ്ഥാനത്തുള്ള 1000-ക്കണക്കിന് വിഭവങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. ലോകത്തിൽ ഇവിടെ മാത്രമുള്ള വിഭവങ്ങൾ 1000-ക്കണക്കിന്. ഡബ്ല്യു ഡബ്ല്യു എഫ് അതിന്റെ
സിമ്പലായി സ്വീകരിച്ചിട്ടുള്ളത് ജയൻ പാൻഡ എന്ന് പറയുന്ന ജീവിയാ, അറിയാവല്ലോ, ചൈനീസ് പ്രവിശ്യ മാത്രമുള്ള ഒരു ജീവി. ഭൂമുഖത്ത് ആകെ 2000 താഴെ മാത്രമാണ് അതിന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ സിമ്പലായി സ്വീകരിച്ചത്. കേരളത്തിൽ 100 താഴെ മാത്രം പോപ്പുലേഷൻ ഉള്ള നിരവധി ജീവജാലങ്ങളും, 100 താഴെ മാത്രം പോപ്പുലേഷൻ, ലോകത്ത് വേറെ എവിടെയില്ല, അതിവിടെ മാത്രമേ ഉള്ളൂ, അതിന്റെ പോപ്പുലേഷൻ ആകെ 100 താഴെ മാത്രമേ ഉള്ളൂ. ആ 100 ചത്താൽ ആ ഒരു വംശം ഭൂമിയിൽ നിന്ന് ഇല്ലാതാവും. നീൽഗിരി മാർട്ടൻ എന്ന് വിളിക്കുന്ന ഒരു ജീവി കേട്ടുണ്ടാവില്ലോ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ അവര് 15 തവണ പോലും അതിനെ കണ്ടിട്ടില്ല. 100 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ നടന്നിട്ട് 15 വർഷത്തിനിടയിൽ 15 തവണ പോലും അതിനെ കാണാൻ പറ്റിയിട്ടില്ല. വളരെ അത്യപൂർവമായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ വംശം ഒരുപക്ഷെ 100 താഴെ മാത്രമായിരിക്കും ലോകത്തുള്ളത്. അതുപോലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ മാത്രം കാണുന്ന ഗ്രിസിൽ ജയന്റ് സ്പിറൽ എന്ന് വിളിക്കുന്ന ചാര മലയെണ്ണാൻ, അതിന്റെ ലോകത്തൊട്ടാകെയുള്ള പോപ്പുലേഷൻ 200 താഴെ മാത്രമാണ്. അത്ര നിരവധി ജന്തുസസ്യ ജീവജാതികളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് കേരളം, ഈ പശ്ചിമഘട്ടം. അത് തകർക്കപ്പെട്ടാൽ നമുക്ക് പിന്നീട് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് പോലും ഈ പശ്ചിമഘട്ടത്തിലെ ചില വിഭവങ്ങൾ മൂലമാണ്. പശ്ചിമഘട്ടത്തിൽ കുരുവിളം ഉണ്ടായത് കൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത്, അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവില്ലായിരുന്നു. അതായത് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അറബികൾ വന്ന് ഇവിടുത്തെ ഈ കുരുമുളക് ഇവിടുന്ന് വിലയ്ക്ക് വാങ്ങി വിദേശത്ത് കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ടുണ്ട്. അങ്ങനെ സ്പെയിനിലെ രാജ്ഞിക്ക് ഈ അറബികളുണ്ട് കുരുമുളക് കൊടുക്കുന്നത്, ഒരു റാത്തിൽ കുരുമുളകിന് പകരം ഒരു റാത്തിൽ സ്വർണ്ണമാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചു കാലം കുരുമുളക് കൊടുത്തപ്പോൾ രാജ്ഞിക്ക് മനസ്സിലായി ഇങ്ങനെ കച്ചവടം മുന്നോട്ട് പോയാൽ രാജ്യം ഇല്ലാതാവുമെന്ന്. അപ്പൊ രാജ്ഞി ഒരു തീരുമാനമെടുത്തു, ഈ കുരുമുളക് വിളയുന്ന സ്ഥലം ഏതാണ്ട് കണ്ടെത്തി അവിടുന്ന് നമുക്ക് നേരിച്ച് സംഭരിക്കണം. അങ്ങനെ പോകാൻ ആളുകളെ നോക്കിയപ്പോൾ ആരും പോകാൻ തയ്യാറല്ലല്ലോ. അന്ന് യാത്രാ സൗകര്യം ഒന്നുമില്ലല്ലോ, ഫ്ലൈറ്റ് ഇല്ലല്ലോ. അവസാനം ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന ഒരു കപ്പിത്താൻ, യുദ്ധവീരൻ, അയാൾ പോകാൻ റെഡിയാന്ന് പറഞ്ഞപ്പോൾ കൂടെ പോകാൻ ആളില്ലാതെ അവസാനം യുദ്ധ കുറ്റവാളികളായി പിടിച്ച് തടവിലിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടിരുന്ന ഒരു 400 തടവുകാരെ കൂട്ടി 4 വായ്ക്കപ്പെല്ലായിട്ടാണല്ലോ അവര് കുരുമുളക് തേടി പുറപ്പെട്ടത്. ആഫ്രിക്കയുടെ തെക്കേ മുനമ്പിൽ വുഡ്കോഫ് മുനമ്പിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ചാലാണ് കേരളത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അതിന് പകരം അവർ പടിഞ്ഞാറേക്ക് സഞ്ചരിച്ച് കരീബിയൻ നാടുകളിലാണ് ഈ സാഹിബ്മാരെ എത്തിച്ചത്. കരീബിയൻ നാട്ടിൽ ചെന്നിട്ട് ഈ ആദിവാസികളുടെ ഒരിക്കൽ ഈ കൊളംബസ് ഈ കുരുമുളക് എടുത്ത് കാണും. അവര് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ നല്ല എരിവ്, അവർ പറഞ്ഞ് ഇത് ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞ് അവർ വേറൊരു മുളക് കൊണ്ട് കൊടുത്തു. അത്ര മുളക് ഇത് ഇവിടെ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഈ സായിപ്പിന്റെ ബുദ്ധിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാല്, ഈ രാജ്ഞിക്ക് കുരുമുളക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആദിവാസികളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ട് വേറെ സാധനം കാണിച്ചു എന്നാണ്. അപ്പൊ തന്നെ ഇവരുടെ ഗോത്രങ്ങൾ കൂടെ റെയ്ഡ് ചെയ്യാൻ ഉത്തരവിട്ടു. കൊളംബസും ഈ കുറ്റവാളികളും കൂടി മുഴുവൻ ഗോത്രങ്ങൾ റെയ്ഡ് ചെയ്തു. ആദിവാസികൾ പിടിച്ചിട്ടില്ലാതെ അവസാനം അവർ വിഷം കൊത്തി അമ്മ ചെയ്ത് ഇതുങ്ങളെല്ലാം കൊന്നു. അവസാനം ജീവനും കൊണ്ട് കുറച്ച് പേര് പലായനം ചെയ്ത് തിരിച്ചുപോയി. പിന്നെ നിരവധി യാത്രകൾ കച്ചവട്ടത്തെ അന്വേഷിച്ചു, ഗുരുമുളകിനെ അന്വേഷിച്ചപ്പോൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവസാനം കാപ്പാതിലപ്പുറത്ത് വാസ്കോഡ് ഗാമ വരുന്നതും ഇവിടെ വന്നപ്പോൾ ഇത് സുലഭമായി കിട്ടുന്ന കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ വാസ്കോഡ് ഗാമ ഇവിടെ പണ്ടാരശാല സ്ഥാപിച്ചു. പിന്നീട് അവര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അതുവരെ 536 നാട്ടുരാജ്യമായിരുന്ന ഭാരതം പല രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത്. പിന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞ് എന്തോ നടത്തി നോക്കിയാണല്ലോ പറയുന്നത്, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല കുരുമുളക് കേരളത്തിലെ കുരുമുളകാണ്. ലോകത്തിലെ ഏറ്റവും നല്ല കാർഡമം ഇലക്ക ആലപ്പി ഗ്രീൻ കൊണ്ട് വിളിക്കുന്ന വണ്ടമ്പേട്ടിലെ ഇലക്കായ. ലോകത്തിലെ ഏറ്റവും നല്ല ചന്ദനം മറയൂരിലെ ചന്ദനമാണ്. ഏറ്റവും നല്ല ശർക്കര മറയൂരിലെ ശർക്കരയാണ്. ഏറ്റവും നല്ല കഞ്ചാവ് ഇടുക്കിയിലെ കഞ്ചാവാണ്. കമ്പക്കല്ലിലും കടവരയിലും ഒക്കെ വരുന്ന നീലച്ചനയും കഞ്ചാവ് ലോകത്തിൽ ഇത്രയും ഗുണമേന്മയുള്ള സാധനം വേണമില്ല. അപ്പോ അത്രമാത്രം പ്രകൃതിയുടെ പ്രത്യേകതകളുള്ള ഭൂപ്രദേശമാണ് നമ്മുടെ പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടം നിലനിന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് ഈ കാലാവസ്ഥ നിലനിർത്താൻ പറ്റുള്ളൂ, ഈ വിഭവം ഉണ്ടാവുള്ളൂ. നിങ്ങള് ബ്രസീൽ ഫുട്ബോൾ അല്ലേ? ബ്രസീല് ഫുട്ബോൾ ആണ് ഒരു രാജ്യമാണ് എന്നൊക്കെയാണ്.
കണ്ടിട്ടുള്ളൂ നമ്മള്. പക്ഷെ ബ്രസീൽ ഒരു മരമാ, ആ മരത്തിന്റെ പേരിൽ നിന്നാണ് ആ രാജ്യത്തിന് ബ്രസീൽ എന്നുള്ള പേര് വന്നത്. ആ മരത്തിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ മാങ്ങ പോലെ ഒരു കായ ഉണ്ടാകുന്ന മരവാ. ഒരു ഘട്ടത്തിൽ ഈ മരത്തിൽ കായ ഉണ്ടാവാറായി. അപ്പൊ മരത്തിൽ കായ ഉണ്ടാവണമെങ്കിൽ അറിയാമല്ലോ, പൂക്കണം, പൂത്താൽ മാത്രം കായ ഉണ്ടാവില്ല, പരാഗണം നടക്കണം. ബ്രസീൽ മരത്തിൽ പരാഗണം നടത്തിയിരുന്നത് ഈ ബ്രസീൽ മരം കാടുകൾക്കടിയിൽ ധാരാളം ഓർക്കിഡ് ചെടികൾ ഉണ്ടായിരുന്നു. ആ ഓർക്കിഡിൽ വളർന്നിരുന്ന അതിനെ ആശ്രയിച്ച് നടന്നിരുന്ന ഒരു പൂമ്പാറ്റയെ ഈ കച്ചവടക്കാർ ഈ ഓർക്കിഡെല്ലാം വെട്ടിക്കൊണ്ട് മാർക്കറ്റിൽ വിറ്റ് ലാഭം ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഓർക്കിഡ് ഉണ്ടാവാൻ വേണ്ടി കാടുകൾക്ക് തീയിടും. പുല്ലിന് തീയിട്ട് കഴിഞ്ഞാൽ പിറ്റേ വർഷം വീണ്ടും പുല്ലിന് ശക്തിയായി വേണ്ടെന്ന് കാണാമല്ലോ. അങ്ങനെ തീയിട്ട് തീയിട്ട് ഈ ഓർക്കിഡ് ചെടിയിലുണ്ടായിരുന്ന ആ പൂമ്പാറ്റയുടെ വംശം ഇല്ലാതായി. അതിന്റെ ലാഭം രൂപയും എല്ലാം കത്തി ചാമ്പലായി പോയി. അവസാനം ഈ പൂമ്പാറ്റ ഇല്ലാതായതോടുകൂടി നമ്മുടെ ബ്രസീൽ മരത്തിൽ കായ ഉണ്ടാവാതായി. അവസാന ശാസ്ത്രകാരന്മാര് ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ മറ്റൊരു രാജ്യത്ത് പോയി ഈ ചിത്രസ്ഥലത്തെ തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ആ മരത്തിൽ കായ ഉണ്ടാക്കിയത്. ഇങ്ങനെ ലോകത്ത് ഒരുപാട് സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തേനീച്ച എന്ന് പറയുന്നത് ഏറ്റവും നിസ്സാരമായിട്ടുള്ള ചെറിയൊരു ജീവി. ആ ജീവി ഭൂമുഖത്തു നിന്ന് ഇല്ലാതായാൽ മനുഷ്യന് പിന്നെ 4 വർഷത്തിൽ കൂടുതൽ ജീവിക്കാൻ പറ്റത്തില്ല. 4 വർഷത്തിൽ കൂടുതൽ മനുഷ്യൻ ജീവിച്ചിരിക്കില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ 72% പരാഗണം ചെയ്ത് ഉത്പാദിപ്പിക്കുന്നത് ഈ തേനീച്ചയാണ്. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്, ഞാനൊരു 1 വർഷം കൂടെ കൂട്ടി വെക്കാം, 5 വർഷത്തിൽ കൂടുതൽ എന്തായാലും ജീവിക്കാൻ പറ്റും. ഈ തേനീച്ച ഉൾപ്പെടെ 8-10 ഷപ്പതകൾ ആ കിളികൾ ഇവരൊക്കെ കൂടിയാണ് നമ്മുടെ ഈ മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും ഇവിടെയുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും പരാഗണം ചെയ്ത് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നിലനിൽക്കേണ്ടത് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതിനെ എല്ലാം തകർക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വികസന പദ്ധതികൾ. നവകേരളം നിർമ്മിക്കുന്നവർ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി അറിയണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.